நமஸ் ஸ்ரீயதிராஜாய விவேகானந்த சூரே சச்சித் சுகஸ்வரூபாய சுவாமினே தாபஹாரிணே. கழிஞ்ச கிளாஸில் குரு என்னுள்ள ஆ பாரதத்தின் தனிதாய ஆ சங்கல்பத்தினை பற்றிட்டு നമ്മളൊന്ന് ചിന്തിക്കുകയുണ്ടായി. സംസാരാർണവത്തിൽ മുങ്ങിയും താണും കിടന്ന് ഗതിമുട്ടുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ സനാതനധർമ്മം ഒരുക്കിത്തന്നിരിക്കുന്ന സിദ്ധൌഷധമാണ് ഗുരു എന്നാണ് പറയുന്നത്. ശിഷ്യൻ്റെ എല്ലാ കുറവുകളെയും ആവാഹിച്ചെടുത്ത് ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള ആളാണ് ഗുരു. ശ്രോത്രിയൻ, ബ്രഹ്മനിഷ്ഠൻ എന്നുള്ള വിശേഷണങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചു. ജ്ഞാനവാനായിരിക്കണം, പിന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള, പ്രായോഗികമായിട്ടുള്ള കഴിവുള്ളവരായിരിക്കണം എന്നൊക്കെ നമ്മൾ ഗുരുവിനെ പറ്റി കേട്ടു. ഈ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ സ്വാദറിഞ്ഞിട്ടുള്ള ആരോടെങ്കിലും നമ്മൾ ആ ഗുരുവിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി ചോദിച്ചാൽ അവരെ ഐക്യകണ്ഠേന പറയുന്നതായിരിക്കും അപാര മഹിമ ഗുരുമഹിമ. ഗുരുവിൻ്റെ കാരുണ്യം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ, പിന്നെ അനന്തമായിരിക്കുന്ന ഉയർച്ചയായിരിക്കും ആ ജീവന് കിട്ടുന്നത്. അത് തികച്ചും ഭാരതീയമായിട്ടുള്ള ഒരു ഒരു ആധ്യാത്മിക ശക്തിയുടെ നിർവചനം എന്നോ ആധ്യാത്മിക ശക്തിയുടെ അംഗീകാരമെന്നോ എന്തെങ്കിലും നമുക്ക് പറയാം. പക്ഷേ ആ ഗുരുശിഷ്യ ബന്ധത്തിൽ കൂടിയാണ് ഇന്നും ഭാരതം നശിക്കാതെയും മരിക്കാതെയും ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഈ ശാശ്വതമായിരിക്കുന്ന ആധ്യാത്മിക സത്യത്തെ ഗുരുശിഷ്യ ബന്ധത്തിൽ കൂടി തലമുറ തലമുറകളായിട്ട് വളർത്തി വന്നും പ്രായോഗികമാക്കിയും അതിനെ നമ്മൾ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗുരു എങ്ങനെ നമുക്കതിങ്ങനെ നമുക്കിങ്ങനെ തരുന്നത്, പാസ് ചെയ്ത് തരുന്നത് നമ്മളിലേക്ക്, അതിനെയാണ് നമ്മൾ മന്ത്രദീക്ഷ. ഒരു മന്ത്രത്തിൽ കൂടിയാണ് നമ്മളെ ഗുരുവുമായിട്ട് ചിലപ്പോൾ ബന്ധിക്കുന്നത്. ഈ മന്ത്രം മാത്രമായിരിക്കും. നമ്മുടെ ഇഷ്ടദേവത ആരാണോ, നമുക്ക് ആരെപ്പറ്റി ധ്യാനിക്കാനാണോ ആഗ്രഹമുള്ളത്, അത് നമ്മൾ ഗുരുവിനോട് പറയുന്ന സമയത്ത് ഗുരുവിൻ്റെ മനസ്സിൽ ആ ധ്യാനത്തിലൂടെ അദ്ദേഹം പെട്ടെന്ന് ഒരു കണ്ടെത്തൽ നടത്തുകയാണ്. ഗുരുവിൻ്റെ മനസ്സിൽ ഇന്ന ആൾക്ക് ഈ മന്ത്രമായിരിക്കും നന്നായിരിക്കുക എന്ന് ഗുരുവിന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഈ വ്യക്തിക്ക് ഏതൊരു സഗുണാകാരമായിട്ടുള്ള അല്ലെങ്കിൽ നിർഗുണാകാരത്തിൽ നിൽക്കുന്നതായിട്ടുള്ള മന്ത്രമായിരിക്കും ഇയാളെ ഉണർത്താൻ കഴിയുക എന്നുള്ള അറിവ് ആ ഗുരുവിന് ആ സമയത്ത് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ മന്ത്രങ്ങളെ ജപിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ കൃഷ്ണനെ ആരാധിക്കുക തന്നെയാണെന്നുണ്ടെങ്കിൽ ഗുരു ചിലപ്പോൾ ചോദിക്കും, നിങ്ങളുടെ ആരാധ്യ ദേവത ആരാണ്? ശ്രീകൃഷ്ണനാണ്. ഓഹോ, അപ്പം മിക്കവാറും ആ ഗുരു ശ്രീകൃഷ്ണ മന്ത്രം നമുക്ക് തരും. നാരദൻ ധ്രുവന് കൊടുത്ത മാതിരി ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഇങ്ങനെ ഭഗവാൻ്റെ മന്ത്രങ്ങൾ ഏതെങ്കിലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ ചെയ്തു തരും. എന്നിട്ട് പറയാം, ഈ മന്ത്രം ദിവസം ഇത്ര പ്രാവശ്യം ജപിക്കണം. അതിലേക്ക് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ തന്നെ വളർച്ചയുണ്ടാകും എന്നൊക്കെ ഗുരുവാണ് നമ്മളെ ഉപദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ
ആധ്യാത്മിക മാർഗത്തിലെ പുരോഗതിക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ഘടകമായിട്ടാണ് നമ്മൾ ഭാരതീയ സംസ്കൃതിയിൽ ഈ ഗുരുശിഷ്യ ബന്ധത്തെ കാണുന്നത്. ശാസ്ത്രങ്ങളുടെ സൂക്ഷ്മമായ രഹസ്യങ്ങൾ മനസ്സിലാക്കിക്കുന്ന ആളാണ് ഗുരു. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമുക്കൊരു സംശയം ഉണ്ടാക്കിയാൽ ഗുരുവിൻ്റെ അടുത്ത് പോയാലോ, ഓ ഇതെനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുരുവിലുള്ള വിശ്വാസം പോകും. അതുകൊണ്ട് ശാസ്ത്രീയ സത്യങ്ങളെ ഗഹനമായി ചിന്തിച്ച് ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ് ഗുരു. അങ്ങനത്തെ അതാണ് നമ്മൾ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ നചിക്കേതസ് ചെന്ന് യമനോട് ചോദിച്ചപ്പോൾ ആദ്യം തട്ടി നീക്കാൻ, കുട്ടിയെ തട്ടി നീക്കാൻ നോക്കി എന്നുണ്ടെങ്കിലും അവസാനം പരമമായിട്ടുള്ള ആ സത്യത്തെയാണ് നചികേതസ്സിന് യമൻ വിവരിച്ച് കൊടുത്തത്. അത് നമുക്കൊരു ക്ലാസിക് ഉദാഹരണമായിട്ടെടുക്കാം, യമനും നചികേതസ്സുമായിട്ടുള്ള ആ ബന്ധം. പിന്നെ അവിടെ നമുക്കറിയാം ശ്രീരാമകൃഷ്ണദേവനും വിവേകാനന്ദ സ്വാമിയുമായിട്ടുള്ള ബന്ധം, അതേമാതിരി ബുദ്ധദേവനും ബുദ്ധദേവൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന ആനന്ദുമായിട്ടുള്ള ബന്ധം. ഇങ്ങനെ പ്രത്യേക ശങ്കരാചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികളുടെ അന്തരംഗ ശിഷ്യന്മാർ, അതിൽ പ്രധാനിയായിട്ട് നിന്നിരുന്ന പത്മപാദർ. അപ്പോൾ ഈ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ കൂടി കാത്തു സൂക്ഷിച്ച് തെറ്റുകളും കുറവുകളും സംഭവിക്കാതെ കാലത്തിൻ്റെ പാച്ചിലിൽ കേടുവരാതെ നമ്മുടെ ആധ്യാത്മിക സത്യങ്ങൾ സൂക്ഷിക്കപ്പെട്ടു വന്നു എന്നതാണ് ഭാരതത്തിൻ്റെ വലിയ ഒരു നേട്ടം. ഇപ്പോൾ ഇനി അഥവാ ഇവർക്ക് ഗുരുവിനിതുണ്ടായില്ല ആണെങ്കിലും അങ്ങനെയുള്ള ഗുരുക്കന്മാരെ, ഇപ്പോൾ ഗുരുക്കന്മാരുടെ കൊള്ളയാണ് എല്ലാതിക്കലും, ഇഷ്ടമാതിരി ഗുരുക്കന്മാരെ കിട്ടും നമുക്ക്. പക്ഷേ ചിലരൊക്കെ വെറും തത്തമ്മകളാണ്, തത്തകളുടെ മാതിരി ഇങ്ങനെ ഇരുന്ന് പറയും. ശങ്കരാചാര്യസ്വാമി ഇവിടേക്ക് പോണ സമയത്ത് മണ്ഡലമിശ്രൻ്റെ വീട് അന്വേഷണം നടക്കുന്ന സമയത്ത് ആ ഗ്രാമീണർ പറഞ്ഞു, ഏതൊരു വീടിന് മുമ്പിലിരുന്നിട്ടാണോ തത്തകൾ വേദധ്യാനം ചെയ്യുന്നത്, വേദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ വീടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ തത്തയെ നമുക്ക് ഗുരുവായിട്ടെടുക്കാൻ പറ്റില്ല വേദം ഉപദേശിച്ചു എന്നുണ്ടെങ്കിലും. അപ്പോൾ വെറും തത്തമ്മകളെ മാറിയുള്ള ഗുരുക്കന്മാരുണ്ട്, പക്ഷേ അതുകൊണ്ട് നമുക്ക് ആധ്യാത്മിക പുരോഗതി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മൾ ഗുരുവിനെ അംഗീകരിക്കുന്നതിലും നമ്മൾ വളരെ ശ്രദ്ധ വച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ആ ഇതിനെ നമ്മൾ പറ്റിയ ആളെ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. മന്ത്രദീക്ഷയ്ക്ക് ശേഷം സത്യാന്വേഷകൻ അഭ്യാസം സത്യം പ്രായോഗികമാക്കാൻ ആവർത്തിച്ച് തീവ്ര യത്നം നടത്തണം. ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ചാൽ നമ്മൾ പറയല്ലേ നല്ലിരിക്ക വേണം, എന്നാലേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ എന്ന്. അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചുകൊണ്ട് തൽക്കാലം സുഖക്കേട് മാറിയെന്ന് വരും, പക്ഷേ അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ നല്ലിരിക്ക വേണം. അതേമാതിരി ഗുരുവിൽ നിന്നൊരു മന്ത്രം അഭ്യസിച്ച് കഴിഞ്ഞാൽ ആ മന്ത്രത്തിനെ നമ്മളുടെ ജീവിത തരംഗമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയണം. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു അവസരം വന്നാൽ മനസ്സ് അറിയാതെ തന്നെ ആ ടോർച്ചിനെയൊക്കെ തേടിപ്പോകും ആ മന്ത്രത്തിന്. ഇപ്പം നമ്മളൊരു ബസ്സിൽ പോവാണ്, മുമ്പിലതേ ഒരു വണ്ടി വരും, ഇപ്പോൾ അടിക്കുന്നു തോന്നും നമുക്ക്, നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സ് മന്ത്രജപം തുടങ്ങി. അങ്ങനെ നമ്മളറിയാതെ തന്നെ മനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ മന്ത്രത്തിനെ നമുക്ക് മാറ്റാനായിട്ട് കഴിയും. പിന്നെ സ്വാമിജി ഓർമ്മിപ്പിക്കുന്നുണ്ട്, ബാഹ്യഗുരു ഒരു നിർദ്ദേശം മാത്രമാണ്. ബാഹ്യഗുരുവിൽ വിശ്വാസം ബലപ്പെടുന്നതോടെ അന്തരംഗത്തിലുള്ള പരമഗുരു ഉണർത്തപ്പെടുന്നു. ശാശ്വത ജ്ഞാനം ആ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ദൈവങ്ങളായോ മറ്റോ പുസ്തകങ്ങളെ ഒന്നും പിന്നെ നമുക്ക് തേടി അലയേണ്ടതായിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. അമാനുഷ രൂപങ്ങളെടുത്ത് അടുത്ത ആരുടെയും ഉപദേശങ്ങൾ തേടി ചെല്ലേണ്ടതില്ല. സാക്ഷാൽ പരബ്രഹ്മം തന്നെ ഗുരുവും മാർഗദർശിയുമായി ഭവിക്കുന്നു. വേണ്ടതെല്ലാം തന്നിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. ഈ മന്ത്രത്തിനെ നമ്മൾ ഗാഢമായിട്ട് ചിന്തിച്ച് ധ്യാനിക്കാൻ പഠിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ
ആ അറിവിൻ്റെ സ്ഫുരണങ്ങൾ വരുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സ്വന്തം ശരീരം തന്നെ ലോകോത്തരമായ ക്ഷേത്രമായിട്ട് മാറുന്നു. ആ ക്ഷേത്രത്തിൽ സൃഷ്ടികർത്താവ് സ്വയം പ്രതിഷ്ഠിതനാകുന്നു. അതുകൊണ്ട് ഈ ഗുരുതത്വത്തിനെ നമ്മൾ ഒന്ന് ഗാഢമായിട്ട് ചിന്തിച്ച് അറിഞ്ഞ് അനുഭവമാക്കേണ്ടതുണ്ട്.